ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ 3D യിൽ തന്നെ അടുത്ത ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കിടക്കാണ് ഇത് ഇമ്പോർട്ടന്റ് എന്ന് പറയാന്ന് വെച്ചാൽ ഇത് 3D യിൽ നിങ്ങൾ വേറെ എന്ത് ക്വസ്റ്റ്യൻ പഠിച്ചില്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും ഈ ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കണം വേറെ ഒന്ന് പാഠം പോലെ സ്കിപ്പ് ചെയ്താൽ പോലും നമ്മൾ ഈ ക്വസ്റ്റ്യൻ പഠിച്ചിരിക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കുക കടാ മാർച്ച് 2010 11 13 17 18 19 ഇവൻ ഇംപ്രൂവ്മെന്റ് രണ്ട് തവണ ഉണ്ട് ഞാൻ അവിടെ എഴുതിയില്ലാണല്ലോ ഇംപ്രൂവ്മെന്റ് രണ്ട് തവണ ഉണ്ട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം നമ്മളതിൽ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു ചോദ്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഉണ്ടോ അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ് നോക്കിയാന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടാവും എല്ലാവരും കേട്ടിട്ടുണ്ടാവണം ഈ സാധനം ഇതെങ്കിലും പഠിക്കാന്നുണ്ട് എല്ലാവരും ടീച്ചർമാരൊക്കെ പഠിപ്പിച്ച് പറഞ്ഞിട്ടുണ്ടാവും ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് അല്ലെങ്കിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് എന്നാണ് എൻ്റെ പറയാം അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നാണെന്ന് പറഞ്ഞാൽ സാധനം എപ്പോഴും പറയാം ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിൻ്റെ ക്വസ്റ്റ്യൻ അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അപ്പോൾ അതിൻ്റെ ഡിസ്റ്റൻസ് മാത്രം പറഞ്ഞാൽ പോരാ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്നും കൂടി ചേർക്കണം ശരിക്കും ഷോർട്ടസ്റ്റ് എന്നും കൂടി ചേർക്കണം നല്ലതാണ് കറക്റ്റാ ഉള്ളത് അപ്പോൾ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സ്ക്യൂ ലൈൻസ് ഓക്കെ അല്ലേ മക്കളെ ഇതാണ് ചോദ്യം അപ്പോൾ നമുക്കറിയണം എന്താണ് ഈ സ്ക്യൂ ലൈൻ എന്ന് പറയുകയാണെങ്കിൽ സ്ക്യൂ ലൈൻ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്രം മതി കേട്ടോ സ്ക്യൂ ലൈൻ എന്താണെന്നുള്ള കാര്യം പ്രോബ്ലം ചെയ്യാൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല സ്ക്യൂ ലൈൻ എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും കൂട്ടിമുട്ടാത്തതും പാരലൽ അല്ലാത്തതുമായിട്ടുള്ള ലൈനുകളെ പറഞ്ഞ പേരാണ് സ്ക്യൂ ലൈൻ അതായത് ദ ലൈൻസ് വിച്ച് ആർ നൈദർ പാരലൽ നോർ ഇന്റർസെക്റ്റിംഗ് ആർ കോൾഡ് സ്ക്യൂ ലൈൻസ് അപ്പോൾ എന്താണ് അങ്ങനത്തെ ഒരു ലൈൻ നമുക്ക് അങ്ങനത്തെ ഒരു ലൈൻ പെട്ടെന്ന് സങ്കല്പിക്കാൻ പറ്റില്ല എന്നുവെച്ചാൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് പോയി കൂട്ടിരിക്കുന്ന രണ്ട് ആൾക്കാരാണ് ഈ ലൈൻ എന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ അവർ എവിടെ പോയാലും ചിലപ്പോൾ എവിടെയും വെച്ചത് കൂട്ടിമുട്ടും ഓക്കെ നമ്മളൊരു ബോർഡ് രണ്ട് ലൈൻ വരച്ച് കഴിഞ്ഞാൽ അത് എവിടെയെങ്കിലും പോയിട്ട് കൂട്ടിമുട്ടും പാരലലും പാരലല്ലാത്ത അതായത് പാരലല്ലാത്ത ലൈൻ വരച്ച് കഴിഞ്ഞാൽ എന്തായാലും എവിടെയെങ്കിലും പോയി കൂട്ടിമുട്ടും അപ്പോൾ ഇവിടെ പറയാൻ ഡെഫിനിഷനിൽ ശ്രദ്ധിക്കുക ദ ലൈൻസ് വിച്ച് ആർ നൈദർ പാരലൽ ബട്ട് നോർ ഇന്റർസെക്റ്റിംഗ് പാരലലും അല്ല ഇന്റർസെക്റ്റ് ചെയ്യാത്തതുമായ ലൈനുകൾ പറഞ്ഞ പേരാണ് സ്ക്യൂ ലൈൻസ് അത്ര ലൈനുകൾ പറയുകയാണെങ്കിൽ ഇതായിരിക്കും ലൈൻ നമ്മൾ ഈ രണ്ട് പാനുകൾ വെച്ചിട്ടുണ്ട് ഈ രണ്ട് മാർക്കർ പെന്നുകൾ നമുക്ക് ലൈനത്തെ ലൈനായിട്ട് സങ്കല്പിക്കാം അപ്പോൾ ഈ ലൈനുകൾ എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങനെ പോകുന്ന രണ്ട് ലൈൻ വിചാരിക്കാം ഓക്കെ അല്ലേ ഇങ്ങനെ പോകുന്ന ഒരു ലൈൻ ഇങ്ങനെ പോകുന്ന ഒരു ലൈൻ എന്ന് പറയുകയാണെങ്കിൽ കണ്ട ഈ ഒരു ലൈൻ ഇങ്ങനെ പോകും ഈ ഒരു ലൈൻ ഇങ്ങോട്ട് പോകും പക്ഷേ ഒരിക്കലും ഇവർ തമ്മിൽ എന്ത് ചെയ്യില്ല മക്കളെ കൂട്ടിമുട്ടും ഇവരൊരിക്കലും എന്ത് ചെയ്യില്ല കൂട്ടിമുട്ടില്ല സംശയമില്ലല്ലോ ഇവരൊരിക്കലും കൂട്ടിമുട്ടില്ല പക്ഷേ അവർ തമ്മിലൊരു ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവും ഇവർ തമ്മിൽ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടാവും ഈ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ് മക്കളെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് കണ്ടുപിടിക്കേണ്ടത് ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻ ഇവിടെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു സ്ക്യൂ ലൈൻസ് ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നമുക്ക് നോക്കട്ടെ മക്കളെ ഇങ്ങനെ കഥ എന്നുള്ള കാര്യം അപ്പോൾ ഇതിന് ആദ്യം പഠിക്കേണ്ടത് നമുക്ക് ഇതിനൊരു ഫോർമുലയാണ് ആ ഫോർമുല നമുക്ക് ആദ്യം പഠിക്കുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് SD എന്ന് പറഞ്ഞു നമുക്ക് എഴുതാം ഇങ്ങനെയാണ് ആ ഫോർമുല വെക്റ്റർ A2 മൈനസ് വെക്റ്റർ A1 വെക്റ്റർ A2 മൈനസ് വെക്റ്റർ A1 ഡോട്ട് B1 ക്രോസ് B2 സോറി B1 ക്രോസ് B2 ഓൾ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ B1 ക്രോസ് വെക്റ്റർ B2 ഇതാണ് നമ്മുടെ ചോദ്യം സോറി ഇതാണ് നമ്മുടെ ഫോർമുല അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു A2 മൈനസ് മോഡുലസ് ഓഫ് A2 മൈനസ് A1 ഡോട്ട് B1 ക്രോസ് B2 ഡിവൈഡ് ബൈ മോഡുലസ് ബി വൺ ക്രോസ് B2 ഓക്കെ അല്ലേ മക്കളെ എന്താണ് A1 A2 B1 B2 ഡോട്ടും ക്രോസും ഒക്കെ എന്താണെന്ന് നമുക്ക് ഇതിലേക്ക് നമുക്ക് പറയാം അപ്പോൾ നോക്കിക്കോട്ടെ നമുക്കിവിടെ തന്നിരിക്കുകയാണ് രണ്ട് ലൈനുകളിലൂടെ തന്നിട്ടുണ്ട് രണ്ട് സ്ട്രേറ്റ് ലൈൻസിലൂടെ തന്നിട്ടുണ്ട് രണ്ട് സ്ട്രേറ്റ് ലൈൻസിൻ്റെ ഇക്വേഷൻ ഉണ്ട് നമുക്കറിയാം XYZ രൂപത്തിൽ തരികയാണെങ്കിൽ ആ ഇക്വേഷൻ എന്തായിരിക്കും മക്കളെ നമ്മുടെ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആയിരിക്കും നമ്മൾ സാധാരണ കഴിഞ്ഞ ക്വസ്റ്റ്യൻസിലൊക്കെ നമ്മൾ ചെയ്തിരുന്നത് നമുക്ക് എല്ലാതും നമുക്ക് വേണ്ടത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് വേണ്ടിയിരുന്നത് പക്ഷേ ഇവിടെ നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷൻ അല്ല വേണ്ടത് ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം എന്ത് ഇക്വേഷൻ ആണ് മക്കളെ അറിയൂ നമ്മുടെ വെക്റ്റർ ഇക്വേഷൻ ആണ് ആവശ്യം അപ്പോൾ ഇതിന് വെക്റ്റർ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗ്ഗമുണ്ട് വളരെ സിമ്പിളായിട്ട് അങ്ങ് വെക്റ്റർ ഇക്വേഷൻ എഴുതാം നോക്കിക്കൂടെ ആദ്യത്തേയിൽ നിന്ന് വെക്റ്റർ ഇക്വേഷൻ നോക്കിക്കട്ടെ ആദ്യത്തെ ഇതിൽ നിന്ന് നമ്മൾ വെക്റ്റർ ഇക്വേഷൻ നോക്കിക്കട്ടെ വെക്റ്റർ ഇക്വേഷൻ എങ്ങനെ എഴുതാം നോക്കിക്കോട്ടെ മക്കൾ ആദ്യത്തെ അതിൻ്റെ വെക്റ്റർ ഇക്വേഷൻ നോക്കിക്കട്ടെ വെക്റ്റർ ഇക്വേഷൻ നമ്മൾ എങ്ങനെ എഴുതുന്നതെന്ന് വെച്ചാൽ വെക്റ്റർ A1 ആണ് നമ്മൾ ആദ്യം എഴുതാൻ പോണത് ഇതെന്ന് പറഞ്ഞാൽ പാസിംഗ് പോയിന്റ് ആണ് പാസിംഗ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ മുകളിലത്തെ നോക്കുക ഇവിടെ X- കിടക്കുന്ന ആള് മൈനസ് കഴിഞ്ഞ് കിടക്കുന്ന ആളായിരിക്കും നമ്മുടെ ആദ്യത്തെ ആള് അതായത് 3 ആയി Y- കഴിഞ്ഞ് കിടക്കുന്ന ആള് അപ്പോൾ ആരാ മക്കളെ 8J Z- കഴിഞ്ഞ് കിടക്കുന്ന ആള് ആരാ മക്കളെ 3K സംശയമില്ലല്ലോ അതുപോലെ വെക്റ്റർ A2 എന്ന് പറയുകയാണെങ്കിൽ X- കഴിഞ്ഞ് കിടക്കുന്ന ആള് ഇവിടെ X- അല്ല ഇവിടെ X+ ആണ് കിടക്കുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം മക്കളെ നമ്മൾ
ഈ പ്ലസ് നെ പിടിച്ചട്ടെ നമ്മൾ എന്താക്കി മാറ്റാ മൈനസ് മൈനസ് ആക്കി മാറ്റാ അപ്പോൾ x മൈനസ് കഴിഞ്ഞിട്ട് എടുക്കുന്ന ആൾ ഇവിടെ ആരാ മൈനസ് 3 അപ്പോൾ നമുക്ക് എന്താ നമുക്ക് മൈനസ് 3 ആയി പിന്നെ കണ്ട ഇവിടെയും അതേ പ്രശ്നമുണ്ട് z y പ്ലസ് എന്ന് എടുക്കണേ അപ്പോൾ നമ്മൾ എന്താ മക്കളെ പ്ലസ് മാറ്റിട്ട് മൈനസ് മൈനസ് എന്താ മൈനസ് മൈനസ് ആരാ സൈ പ്ലസ് എന്നല്ലേ മൈനസ് കഴിഞ്ഞിട്ട് എടുക്കുന്ന ആൾ ആരായിരിക്കും നമ്മുടെ മൈനസ് 7 ആയിട്ട് മാറി മൈനസ് 7 ചെ ഇവിടെ പിന്നെ z മൈനസ് എടുക്കുന്നത് അപ്പോൾ മൈനസ് കഴിഞ്ഞിട്ട് എടുക്കുന്ന ആൾ ആരാ മക്കളെ നമ്മുടെ k अब नामी एवण वेट्रे वण वेट्रेटे मोड़ी क्या पक्षे क्या ओके इन नम कंपिड़ा कंपनी कंपनीो इक्वेशन पर मार्क नमरा कंपनीो ए टू माइनस ए वण कंपिड़े ए टू माइनस ए वण एन माइनस कंपिड़े माइनस थ्री आई माइनस सेवन जे प्लस सिक्स के अदान ना टू माइनस ए वण अवे थ्री आई प्लस एट जे प्लस थ्री के अवे कुो माइनस थ्री आई माइनस सेवन जे प्लस सिक्स के माइनस थ्री आई माइनस एट जे कम गुणी नेगटीवेटा अब अरे मकड़े माइनस थ्री के मारी अब माइनस थ्री आई माइनस थ्री कूड़े मकड़े माइनस सिक्स आई मारी माइनस सेवन जे माइनस एट जे कूड़े मकल माइनस फिफ्टीन जे मारी सिक्स के माइनस थ्री के एत्र मकल सिक्स के माइनस थ्री के आरा ना थ्री के कटी अब ना आर कटी ना एट माइनस सेवन कटीटा अड़ता नाम कंपिड़ा बी वण क्रॉस बी टू आवश्यक नाम इी बी वण क्रॉस बी टू कंपिड़ी आदमी बी वण वे बी टू वे अब वाले सीमान मकल कंपिड़ा बी वण नीट बी वण बी वण आदे इंडिकेशन आदि इंडिकेशन अड़कण आई ना वेटर बी वण अब आरा वे मकल थ्री आई माइनस जे प्लस के थ्री आई माइनस जे प्लस के अब वेटर बी टू आरा मकड़े नम्बे रामा लाइन अड़कण आलका आरा माइनस थ्री आई प्लस टू जे प्लस फोर के വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ b1 b2 ഒന്നും പറയട്ടെ അത് dr കളാണ് എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അട്രേഷൻ ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണം മക്കളെ നമ്മൾ അഡിക്ക് എടുക്കുന്ന അളവ് കൂടെ ij ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ ആരായത് നമ്മുടെ വെക്ടർ b ആയിട്ട് മാറി ഓക്കേ അപ്പോൾ വെക്ടർ b എന്ന് പറയുമ്പോൾ 3i - a + k വെക്ടർ b എന്ന് പറഞ്ഞാൽ -3i + 2j + 4k സീലല്ലോ അത് കിട്ടി അപ്പോൾ ഇനി അടുത്ത വേണ്ട നമുക്ക് ആരാ മക്കളെ b1 ക്രോസ് b2 ആണ് ആവശ്യം അപ്പോൾ b1 ക്രോസ് b2 കണ്ടുപിടിക്കടാ അപ്പോൾ b1 ക്രോസ് b2 ആണ് ആവശ്യം അത് കണ്ടുപിടിക്കാം വെക്ടർ b1 ക്രോസ് വെക്ടർ b2 എങ്ങനെയാ മക്കളെ നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക നമ്മൾ ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക ഡിറ്റർമിനന്റ് i j k b1 ദേ ഇവിടെ കൊടുക്കുന്നുണ്ട് b1 ന്റെ i ന്റെയും j ന്റെയും k ന്റെയും കൂടിയുള്ള ഗുണോത്തരങ്ങൾ ഇവിടെ കൊണ്ടിടുക അപ്പോൾ ആരാ മക്കളെ വരിക 3 -1 1 അതുപോലെ വെക്ടർ b2 ന്റെ i ന്റെയും j ന്റെയും കൂടിയുള്ള ഗുണോത്തരം ഗുണോത്തരം എന്നാ ആരാ മക്കളെ ഇവിടെ കോഫിഷ്യന്റ് ഇട്ടോ കോഫിഷ്യന്റ് ഉണ്ട് അപ്പോൾ ആരാ മക്കളെ അത് -3 2, 4 അവിടെ കൊണ്ടിടാം is equal to എങ്ങനെ ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്യാൻ അറിയാലോ അല്ലേ ആദ്യത്തെ എലമെന്റ് എടുത്തുട്ടോ അല്ലെങ്കിൽ വേണേ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാം ആദ്യത്തെ എലമെന്റ് എടുത്തു അത് വരുന്ന റോയിങ് കോളം ഇട്ടു ബാക്കിയുള്ള ആൾക്കാർ ഏതാ മൈനസ് വൺ വൺ ടു ഫോർ അതുപോലെ മൈനസിന് ഇട്ടിട്ട് രണ്ടാമത്തെ എലമെന്റ് എഴുതി രണ്ടാമത്തെ എലമെന്റ് എഴുതി അത് വരുന്ന റോയിങ് കോളം ഇട്ടു ബാക്കി ആരാ ത്രീ വൺ മൈനസ് ത്രീ ഫോർ അതുപോലെ പ്ലസ് ഇട്ടിട്ട് മൂന്നാമത്തെ എലമെന്റ് എഴുതി അത് വരുന്ന റോയിങ് കോളം ഇട്ടു ബാക്കി ആരാളത് ത്രീ മൈനസ് വൺ മൈനസ് ത്രീ ടു നമ്മൾ കണ്ടുപിടിക്കാൻ പോട്ടോ അതായത് i ഇൻടു ഇങ്ങനെ ഗുണിക്കുക മൈനസ് ഇടാ ഇങ്ങനെ ഗുണിക്കുക പറയും -4 -2 -j ഇൻടു ദിങ്ങനെ ഗുണിക്കുക ഇങ്ങനെ ഗുണിക്കുമ്പോൾ എത്ര മക്കളെ 3 4 എത്ര 12 അല്ലേ മൈനസ് ഇനപ്പത്തന്നെ ഇടാ എന്നിട്ട് എന്തേ മക്കളെ നമ്മൾ ദേ ഇങ്ങനെ ഗുണിക്കുക അപ്പോൾ ആരാ -3 സംശയമില്ലല്ലോ ദേ പ്ലസ് k എന്ന് എഴുതി ദേ ഇങ്ങനെ ഗുണിക്കുക അപ്പോൾ ആരാ 6i മൈനസ് ഇനപ്പത്തന്നെ ഇടാ ഇങ്ങനെ ഗുണിക്കുക അപ്പോൾ ആരാ മക്കളെ 3 കോപ്പിൾ ചെയ്യുന്ന മക്കളെ സിമ്പിൾ പരിപാടിയല്ല ഇസ് ഈക്വൽ ടു മൈനസ് ഫോർ മൈനസ് ടു ചിഹ്നങ്ങൾ തമ്മിൽ സെയിം അല്ലേ സംഖ്യകൾ തമ്മിൽ കൂട്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി ആ കോമൺ തന്നെ ചിഹ്നം ഇടാം അപ്പം മൈനസ് സിക്സ് ഐ ദേ ഇത് രണ്ടും കൂടി അറിയാം മക്കളെ പ്ലസ് ആയിട്ട് മാറി നെഗറ്റീവ് നെഗറ്റീവ് പ്ലസ് ആയി ട്വൽവ് പ്ലസ് ത്രീ ഇറ്റ് ഈസ് ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ ആകുമ്പോൾ മക്കളെ മൈനസ് ഫിഫ്റ്റീൻ ജെ എന്നായിട്ട് മാറി ഇവിടെ സിക്സ് മൈനസ് ത്രീ ഈസ് ത്രീ അപ്പോൾ ത്രീ ത്രീ കെ എന്നായിട്ട് മാറി വളരെ സിമ്പിളായിട്ട് അത് കിട്ടി കോപ്പിലല്ലോ അപ്പോൾ നമുക്ക് ദേ ഇവനും കിട്ടിട്ടാ അപ്പോൾ തന്നെ ഒരാളെ വേണം കണ്ടുപിടിക്കുക അടിഭാഗത്തിന് മോഡുലസ് കിട്ടുകയല്ലേ നമുക്ക് മോഡുലസ് അപ്പോൾ മോഡുലസ് കണ്ടുപിടിക്കണം നമുക്ക് മോഡുലസ് ബി വൺ ക്രോസ് ബി ടു അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ
ബി വൺ ക്രോസ് ബി ടു എന്ന് പറഞ്ഞ വെക്ടർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ മോഡുലസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, സ്ക്വയർ റൂട്ട് ഓഫ് ഐൻ്റെ കൂടുതലിൻ്റെ സ്ക്വയർ പ്ലസ് ജാൻ്റെ കൂടുതലിൻ്റെ സ്ക്വയർ പ്ലസ് കാൻ്റെ കൂടുതലിൻ്റെ സ്ക്വയർ. അതാണ് നമുക്ക് ചെയ്യണ്ടോ? അപ്പം ഇങ്ങനെ മക്കളെ ഇതെന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് ആട്ടോ മക്കളത്. അപ്പം എന്താ പറയുക, മൈനസ് സിക്സ് ഓൾ സ്ക്വയർ പ്ലസ് മൈനസ് ഫിഫ്റ്റീൻ ഓൾ സ്ക്വയർ പ്ലസ് ത്രീ സ്ക്വയർ സിമ്പിൾ പിരിയോഡി ഇസ് ഈക്വൽ ടു മൈനസ് സിക്സ് ഓൾ സ്ക്വയർ എത്രയാണ്, തേർട്ടി സിക്സ് അല്ലേ, പ്ലസ് ഫിഫ്റ്റീൻ സ്ക്വയർ എത്രയാണ് മക്കൾ നമുക്ക്, ടു ട്വൻറ്റി ഫൈവ് അല്ലേ, പ്ലസ് നമ്മുടെ ത്രീ സ്ക്വയർ എത്രയാണ് മക്കളെ, നയൻ അല്ലേ. ഓക്കെ അല്ലേ മക്കളെ, ടു ട്വൻറ്റി ഫൈവ് അല്ലേ ഇവിടെ കിടക്കണം, ടു ട്വൻറ്റി ഫൈവും പ്ലസ് തേർട്ടി സിക്സും പ്ലസ് നയൻ, തേർട്ടി സിക്സ് പ്ലസ് നയൻ എന്ന് പറഞ്ഞാൽ ആരാ, നമ്മുടെ ഫോർട്ടി ഫൈവ് അല്ലേ. അപ്പോൾ ഫോർട്ടി ഫൈവ് പ്ലസ് ടു ട്വൻറ്റി ഫൈവ് എന്ന് പറയുമ്പോൾ ആരാ മക്കളെ, ടു സെവൻറ്റി എന്ന് കിട്ടില്ലേ മക്കളെ നമുക്ക്, ടു സെവൻറ്റി. അതായത് നയനും തേർട്ടി സിക്സും കൂടുമ്പോൾ നമുക്ക് ഫോർട്ടി ഫൈവ് എന്ന് കിട്ടി. അപ്പോൾ ഫോർട്ടി എന്ന് വിചാരിക്കുക, ഫോർട്ടിയും ടു ട്വൻറ്റി കൂടുമ്പോൾ എത്രയും മക്കളെ നമുക്ക് ടു സിക്സ്റ്റി അല്ലേ, പിന്നെ രണ്ടിൽ അഞ്ചും കൂടി കിട്ടുമ്പോൾ ടു സെവൻറ്റി, ഒരു ദിവസം കിട്ടിയിട്ടാ. അവർ ടു സെവൻറ്റി, നിങ്ങൾ കാൽക്കുലേറ്റർ അടിച്ച് കേസ് സിമ്പിൾ പിരിയഡ് കിട്ടാം, അത്രയുള്ള പിരിയഡ് അവർ ടു സെവൻറ്റി കിട്ടി. അപ്പോൾ നമുക്ക് നേരിട്ട് ഇനി എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷൻ നമ്പർ വണ്ണിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഇൻ ഇക്വേഷൻ നമ്പർ വൺ, അതായത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ടു മൈനസ് എ വൺ അവിടെ കിട്ടിയിട്ടുണ്ട്. എ ടു മൈനസ് എ വൺ ആരാ മക്കൾ, നമ്മുടെ മൈനസ് സിക്സ് ഐ മൈനസ് ഫിഫ്റ്റീൻ ജെ പ്ലസ് ത്രീ കെ ഡോട്ട് നമ്മുടെ ബി വൺ ക്രോസ് ബി ടു കിട്ടിയിട്ടുണ്ട്. ആരാ, മൈനസ് സിക്സ് ഐ മൈനസ് ഫിഫ്റ്റീൻ ജെ പ്ലസ് ത്രീ കെ സിനിലോ ഓൾ ഡിവൈഡ് ബൈ നമ്മുടെ മോഡുലസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആരാ, ടു സെവൻറ്റി. ആ ടു സെവൻറ്റി അടിയിൽ വരുന്നിട്ടുണ്ട്, കുഴപ്പമില്ലല്ലോ മക്കളെ. ഇനിത് ഇവിടെ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കണം നമുക്ക്. ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെയാണ് മക്കളെ, നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ഈ പ്രോബ്ലം പഠിച്ചാൽ നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് ക്രോസ് പ്രോഡക്റ്റ് ഒക്കെ വെക്ടറോളജി പറയുന്നത് കുറേ കാര്യങ്ങൾ ഇവിടെ കഴിയും കേട്ടോ. ഡോട്ട് പ്രോഡക്റ്റ് പഠിക്കും, ക്രോസ് പ്രോഡക്റ്റ് പഠിക്കും, മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുന്ന കൂടെ കഴിയും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ്, ഇതാണ് നമ്മൾ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കല്. ഡോട്ട് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഐൻ്റെ കൂടുതൽ ആൾക്കാർ തമ്മിൽ ഗുണിക്കുക, പ്ലസ് ജെൻ്റെ കൂടുതൽ ആൾക്കാർ തമ്മിൽ ഗുണിക്കുക, പ്ലസ് കെൻ്റെ കൂടുതൽ ആൾക്കാർ തമ്മിൽ ഗുണിക്കുക. അതായത് അപ്പോൾ എങ്ങനെ വരാൻ നോക്കിക്കൂടാ, ഇസിക്വൽ മോഡുലസ് ഓഫ് അതിൻ്റെ കൂടുതൽ ആൾക്കാർ മൈനസ് സിക്സും കുണിക്കുമ്പോൾ എത്രയും മക്കൾ നമുക്ക് തേർട്ടി സിക്സ് ആയി, പ്ലസ് ഫിഫ്റ്റീന് ഫിഫ്റ്റീന് കൂടുമ്പോൾ എത്രയും മക്കൾ നമുക്ക് ഫിഫ്റ്റീന് ഫിഫ്റ്റീൻ കൂടുമ്പോൾ എത്രയും, ടു ട്വൻറ്റി ഫൈവ് ആയി. നെഗറ്റീവ് അല്ല മക്കളെ, നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് കേട്ടോ. ത്രീയും ത്രീയും കൂടുമ്പോൾ എത്രയും മക്കൾ നമുക്ക് നയനായി, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ടു സെവൻറ്റി. സീനല്ലോ മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ കൂട്ടിയ ആൾക്കാരല്ലേ, ടു ട്വൻറ്റി തേർട്ടി സിക്സ് ടു ട്വൻറ്റി ഫൈവ് നയനും കൂടി കൂട്ടി എത്ര മക്കൾ നമുക്ക് വരാം, ടു സെവൻറ്റി എന്നല്ലേ വരെ, ടു സെവൻറ്റി ഡിവൈഡഡ് ബൈ റൂട്ട് ടു സെവൻറ്റി ഇസ് ഈക്വൾ ടു ടു സെവൻറ്റീനെ നമുക്ക് മൈനസ് മക്കൾ നമുക്ക് എഴുതാം, എക്സിനെ നമുക്ക് റൂട്ട് എക്സ് റൂട്ട് എക്സ് എഴുതാം. അതായത് എക്സ് ഇസ് ഈക്വൾ ടു നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, റൂട്ട് എക്സ് റൂട്ട് എക്സ് എഴുതാം. ആ ഒരു പരിപാടി ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ടു സെവൻറ്റീനെ നമുക്ക് എന്ത് ചെയ്താൽ മക്കൾ നമുക്കിവിടെ റൂട്ട് ടു സെവൻറ്റി ഇൻറ്റു റൂട്ട് ടു സെവൻറ്റി എഴുതാം, ഡിവൈഡഡ് ബൈ റൂട്ട് ടു സെവൻറ്റി. സിനിലോ ഡിവനും ധവനും കട്ട് ചെയ്ത് പോയില്ലേ, ബാക്കി ആര് മാത്രമല്ലോ, റൂട്ട് ഓഫ് ടു സെവൻറ്റി. ഈ മോഡുലസ് മാഗ്നിറ്റ്യൂഡ് നമ്മുടെ ഇത് മോഡുലസ് ഇടേണ്ട ആവശ്യമുണ്ട്, പോസിറ്റീവ് ആയാലും നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, നമുക്ക് ഉത്തരം റൂട്ട് ടു സെവൻറ്റി. ഇത് ഡിസ്റ്റൻസ് അല്ലേ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം മക്കളെ, യൂണിറ്റ്സ് എന്ന് പറഞ്ഞിട്ടേതാ. സീനല്ലോ ഇത്രയുള്ള പരിപാടി, വളരെ സിമ്പിൾ ക്വസ്റ്റാണ്. പക്ഷെ എല്ലാ പരീക്ഷയ്ക്കും ഒരു നാല് മാർക്കേലും ഉണ്ടാവും ഇത് പോയി ചോദിക്കുമ്പോൾ, എല്ലാ വർഷവും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റൻ ഒന്നാണിത്. വളരെ സിമ്പിളായിട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്, എന്തായാലും ഇത് പഠിച്ചിരിക്കണം. ഓക്കെ അല്ലേ, അതായത് എന്തായാലും ഡബിൾ പാസ് ലെവൽ കിട്ടിയതാണെങ്കിൽ പോലും സിംഗിൾ പാസ് ലെവലൊക്കെ ആണെങ്കിൽ പോലും ഇതെന്തായാലും ഇത് കറക്റ്റായിട്ടിത് പഠിച്ചിരിക്കണം. അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണിത്, ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് പറയുന്ന സാധനം. ഓക്കെ, നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ സാധനമാണ്, ശ്രദ്ധിച്ചിട്ട് തന്നെ ചെയ്യണം. കുറേ കാൽക്കുലേഷൻ ഉള്ളതാണ്, ബുദ്ധിമുട്ടുള്ള ഭാഗത്ത് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റുന്നത് കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യുക, ഗുണിക്കൽ വരെ ഭാഗങ്ങളൊക്കെ. ഓക്കെ അല്ലേ, അപ്പോൾ ബൈ അപ്പം.